നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുയലുകളുടെ മഴക്കാല സംരക്ഷണം എന്നൊരു വിഷയമാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴയും അതുപോലെ ഡിസംബർ ജനുവരി ആകുമ്പോഴേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മഞ്ഞുകാലവും തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാലാവസ്ഥകളിൽ നമ്മുടെ മുയൽ ഫാമിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകളും അതുപോലെ നമ്മുടെ മുയലുകൾക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ചില സംരക്ഷണങ്ങളും ഈ വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്കറിയാം, മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പൊതുവെ അസുഖങ്ങൾ കൂടും. അതിപ്പോൾ നമ്മുടെ മനുഷ്യർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ജലദോഷം, പനി, അതുപോലെ ലൂസ് മോഷൻ, പിന്നെ ഈ കോളറ പോലുള്ള അസുഖങ്ങൾ, ഇതെല്ലാം മഴക്കാലത്താണ് കൂടുതലായിട്ട് കണ്ടുവരാറ്. അപ്പോൾ അതിനുള്ള ഒരു കാരണം ഈ പ്രതലങ്ങളെല്ലാം കൂടുതലായിട്ട് ഈർപ്പമുള്ളതായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ നനവുണ്ടാകുമ്പോൾ അവിടെ ബാക്ടീരിയകൾ നല്ലപോലെ പെറ്റുപെരുകാനും അവർക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കാനും കഴിയും. എന്നാൽ ചൂടായി കഴിഞ്ഞാൽ, ചൂടുകാലമാകുമ്പോൾ അല്ലെങ്കിൽ പ്രതലങ്ങളെല്ലാം ചൂടായി കഴിഞ്ഞാൽ ഇതിൽ നല്ലൊരു ശതമാനം ബാക്ടീരിയകളും ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു സമയത്ത് അസുഖങ്ങൾ പൊതുവെ കൂടാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ മുയൽ ഫാമിൽ ഈ ഒരു മഴക്കാലത്ത് അസുഖം കൂടാനുള്ള ഒരു കാരണം നമ്മുടെ മുയൽ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഷെഡ് അല്ലെങ്കിൽ ആ നമ്മുടെ ഫാം അത് ശാസ്ത്രീയപരമായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ സൺഷെയ്ഡുകളും മറ്റും നല്ല രീതിയിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാറ്റടിച്ചാൽ തന്നെ ഈ മഴവെള്ളം നമ്മുടെ ഫാമിൻ്റെ അകത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണമായിട്ട് നമ്മുടെ ഫാമിൻ്റെ അകത്ത് എപ്പോഴും ഈർപ്പം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ തറ, നമ്മൾ ഈ ഫാം നിർമ്മിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നിർമ്മിക്കുന്ന നമ്മുടെ തറ അത് കുറച്ച് ഹൈറ്റിലല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഭൂമിയുടെ നിരപ്പും നമ്മുടെ ഫാമും ഒരേ ലെവലിൽ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് വെള്ളം നമ്മുടെ ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ ഫാമിനകത്തേക്ക് ലീക്കായിട്ട് വരികയും ചെയ്യും. അല്ലെങ്കിൽ ഉറവ പോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഫാമിനകത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിൽ എപ്പോഴും ഈർപ്പായിരിക്കും. ഇങ്ങനെ ഈർപ്പം നിലനിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ മുയൽ കുഞ്ഞുങ്ങളുടെ മോർട്ടാലിറ്റി കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പുറത്തുനിന്നും ചെറിയ കാറ്റടിക്കുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ഫാമിൻ്റെ പുറത്ത് ഭാഗത്ത്, നമ്മുടെ ആ സൺഷെയ്ഡിൻ്റെ ആ ഭാഗത്ത് ഒരു പഴയ തുണിയോ അല്ലെങ്കിൽ പഴയൊരു കർട്ടണോ എന്തെങ്കിലും തൂക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ അത് ആ കർട്ടണിൽ തട്ടിയിട്ട് അതങ്ങനെ അവിടെ സ്പ്രെഡായിട്ട് പോയിക്കോളും. അതാണ് നമ്മൾ അവിടെ ചെയ്യാനുള്ള നമുക്കൊരു പ്രതിവിധി. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമാണ്. മുയലുകൾക്ക് നമ്മൾ വെള്ളം കൊടുക്കും, മഴക്കാലത്ത് കൊടുക്കുമ്പോൾ ചില കിണറുകളിലെ വെള്ളം നമ്മൾ കണ്ടിട്ടുണ്ടാവും, നല്ല പോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം നല്ല പോലെ കലങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ മഴവെള്ളം നേരിട്ടിട്ട് നമ്മുടെ കിണറിലേക്ക് ഇറങ്ങുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് വേണ്ട രീതിയിൽ ഫിൽട്ടർ ആവുന്നില്ല, നേരെ ഏതെങ്കിലും ചില ചെറിയ ഹോൾ വഴിയോ അങ്ങനെ മറ്റോ നമ്മുടെ കിണറിലേക്ക് നേരിട്ട് ഇറങ്ങുന്നുണ്ടാവും. അതുകൊണ്ടാണ് വെള്ളം നല്ല പോലെ കലങ്ങി മറിയാനുള്ള കാരണം. ചില കിണറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് നല്ലപോലെ നല്ല ശുദ്ധിയായിട്ടുള്ള വെള്ളമായിരിക്കും. അപ്പോൾ അതിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ കലങ്ങിയ വെള്ളം വരുമ്പോൾ അതുപോലെ പുതുമഴയ്ക്ക് വരുന്ന വെള്ളത്തിൽ നമുക്കറിയാം നല്ലപോലെ രോഗാണുക്കളും ബാക്ടീരിയകളും കച്ചറകളും ഒക്കെ ഉണ്ടാവും. കാരണം ഒരുപാട് കെട്ടിക്കിടക്കുന്ന ഈ കച്ചറ എല്ലാം കൂടി മഴയത്ത് ഒലിച്ച് വന്ന് നമ്മുടെ കിണർ ചിലപ്പോൾ കുറച്ച് താഴ്ന്ന പ്രദേശമാണെങ്കിൽ അവിടെ വന്നിട്ടാണ് സ്റ്റോർ ആവുക, അങ്ങനെ നമ്മുടെ കിണറിലേക്ക് ഇറങ്ങും. അപ്പോൾ ആ തീർച്ചയായിട്ടും അസുഖങ്ങൾ അതിൽ നിന്നുണ്ടാവാനും അസുഖങ്ങൾ സ്പ്രെഡാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റികളും പിന്നെ അതുപോലെ പഞ്ചായത്തുകളെല്ലാം ഈ ഒരു സമയത്ത് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ പോലുള്ള പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്ന് നമ്മളെ കിണറ്റിലൊക്കെ ഇത് മിക്സ് ചെയ്ത് ഒഴിക്കാനൊക്കെ പറയുന്നത് ഈ രോഗാണുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുയലുകൾക്ക് നമ്മൾ കൊടുക്കുന്ന വെള്ളം തീർച്ചയായിട്ടും അത് തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു പരിധി വരെ ഇതിലുള്ള ബാക്ടീരിയകളൊക്കെ നമുക്ക് ഈ വെള്ളം തിളക്കുന്നതോട് കൂടിയിട്ട് അവരെ നമുക്ക് ഒഴിവാക്കാൻ, അതായത് കൊന്നു കളയാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മുയലുകൾക്ക് കൊടുക്കുന്ന പുല്ലാണ്.
അപ്പോൾ പുല്ല് നമ്മൾ അവർക്ക് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു താഴ്ന്ന സ്ഥലത്താണ് നമ്മൾ പുൽകൃഷി ചെയ്തിട്ടുള്ളതെങ്കിൽ ഉയർന്ന സ്ഥലത്ത് നിന്നുള്ള മഴവെള്ളം വരുമ്പോൾ അതിൽ ആ ഒരു പ്രദേശത്തുള്ള എല്ലാ കച്ചറകളും ആ വെള്ളത്തിലൂടെ വരും. വന്നിട്ട് നമ്മുടെ ഈ ഒരു പുല്ല് നിൽക്കുന്ന ഭാഗത്ത് വന്നിട്ടാവും അത് സ്റ്റോർ ആവുന്നുണ്ടാവുക. അപ്പോൾ അതിൽ വരുന്ന ബാക്ടീരിയകളും രോഗാണുക്കളെല്ലാം കൂടി നമ്മുടെ ഈ ഒരു പുല്ലിൽ വന്ന് കെട്ടിക്കിടക്കുകയും ഈ പുല്ലിൻ്റെ തണ്ടുകളിൽ ഈ ബാക്ടീരിയൊക്കെ കയറി കൂടുകയും ചെയ്യും. നമ്മൾ ആ പുല്ല് അങ്ങനെ കട്ട് ചെയ്ത് മുതലേക്ക് കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അസുഖങ്ങൾ വരും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പുല്ല് മഴക്കാലത്ത് നമ്മൾ ഏത് കാലത്ത് നമ്മൾ എടുക്കണമെങ്കിലും അല്ലെങ്കിൽ മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ പുല്ല് അരിഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒരു അടി ഹൈറ്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു പരിധിവരെ ഈ ബാക്ടീരിയകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ മാത്രമല്ല, ഈ പുല്ല് നമ്മൾ മഴക്കാലത്ത് പുല്ല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മഴവെള്ള നനവുള്ള പുല്ല് നമ്മൾ യാതൊരു കാരണവശാലും കൊടുക്കരുത്. അത് മുയലുകൾക്ക് ലൂസ് മോഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പുല്ല് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് പരത്തിയിടുക ഉണങ്ങാൻ വേണ്ടിയിട്ട്. അതായത് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോയിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തിയിടുക. അപ്പോൾ അതിന് നമ്മൾ എന്ത് കാലത്ത് പുല്ല് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ കൊടുക്കാനുള്ള പുല്ല് ഇന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്കതൊരു ഉണങ്ങാനുള്ളൊരു ടൈം കിട്ടും. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മഴക്കാലത്ത് പൊതുവെ ഇങ്ങനെയുള്ള പുല്ലുകളിൽ പല ചെറിയ ചെറിയ ജീവികളും ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് കാണാം. അതായത് ഒച്ച്, പിന്നെ അങ്ങനത്തെ പല ജീവികളും, ചെറിയ ചെറിയ പുഴുക്കൾ എല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ ചില ഒച്ചുകളും ചില പുഴുക്കളും പോയ്സൺ ഉള്ളതാണ്. അത് നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ പുല്ലുകൾ കൊടുക്കുമ്പോൾ ഈ പുല്ല് നല്ല പോലെ നമ്മളൊന്ന് വാച്ച് ചെയ്തിട്ട് വേണം ഈ മുയലുകൾക്ക് നൽകാൻ. കാരണം ഇപ്പോൾ നമ്മുടെ പല കർഷകരും എന്നെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് അവർ പറയും, ഇങ്ങനെ ഇന്നലെ രാത്രി പോലും കുഴപ്പമുണ്ടായില്ല, രാത്രി പുല്ലൊക്കെ കൊടുത്തിരുന്നു, കാലത്ത് നോക്കുമ്പോൾ പാരന്റ് സ്റ്റോക്കിൽ ഒരു അമ്മമ്മയിൽ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കേജിലുള്ള കുഞ്ഞുങ്ങൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ചിലപ്പോൾ ഇതായിരിക്കാം, അതായത് ഈ പുല്ലിലുള്ള പോയ്സൺ അവർക്ക് ഏറ്റിട്ടുണ്ടാവാം. അങ്ങനെ ആകുമ്പോൾ സഡൻ ഡെത്ത് സംഭവിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പുല്ല് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ ജീവികളൊന്നും അതിലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അവർക്ക് പുല്ല് കൊടുക്കാൻ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് മഞ്ഞുകാലമാണ്. അതായത് നവംബർ ഡിസംബർ മാസങ്ങൾ അല്ലെങ്കിൽ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഞ്ഞും തണുപ്പൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവാറുണ്ട്. ചില ഏരിയയിൽ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയിൽ കൂടുതലായിട്ട് തണുപ്പുള്ള കാറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുയലുകൾക്ക് ജലദോഷം, പനി ഇവയൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫാമിന് മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്യണം. അതായത് ഈ ഒരു മുയലിന് മാത്രമല്ല, ഇപ്പോൾ ഒരു മുയലിന് ജലദോഷം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്പ്രെഡാവും. കാരണം ജലദോഷത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു മുയൽ വന്നു കഴിഞ്ഞാൽ അപ്പുറപ്പുറമുള്ള കേജിലുള്ള മുയലുകൾക്കൊക്കെ പെട്ടെന്ന് സ്പ്രെഡാവും. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫാമിന് മൊത്തം നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പഴയ ഇതുപോലുള്ള പുതപ്പോ അല്ലെങ്കിൽ പഴയ യൂസ് ചെയ്യാത്ത സാരികളുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫാമിൻ്റെ ചുറ്റുഭാഗം നമ്മൾ മറച്ചു കൊടുക്കുക. സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനെ ഒരു കർട്ടൻ മോഡൽ അങ്ങനെ തൂക്കിയിടുകയും ചെയ്യരുത്. കാരണം പകൽ സമയത്ത് നല്ലപോലെ എയർ സർക്കുലേഷൻ നടക്കണം, അതല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങൾക്ക് വഴിയൊരുക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇത് വൈകുന്നേരം ഒരു 5-6 മണിയാകുമ്പോൾ നമ്മൾ ഈ കർട്ടൻ താത്തിയിട്ട് കൊടുക്കുക. കാലത്ത് 8-9 മണിയാകുമ്പോൾ സൺറൈസ് ഒക്കെ വന്ന് തുടങ്ങുന്ന സമയമാകുമ്പോൾ ഈ കർട്ടൻ അങ്ങനെ പൊക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു തണുപ്പിൽ നിന്ന് രക്ഷിക്കാനും കഴിയും, പിന്നെ വേണ്ട രീതിയിൽ നമുക്ക് എയർ പാസിങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ, 100% എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പരിധിവരെ നമുക്ക് ഈ മഴക്കാല അസുഖങ്ങളിൽ നിന്നും നമ്മുടെ മുയലുകളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇസ്മി നൗഫൽ മംഗലശ്ശേരി, ഗുഡ് ബൈ.